ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ ഗുഡ്ഹാപ്പൻസ് എന്ന ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ്. ക്രെഡിറ്റ് കാർഡ് എന്ന് പറയാൻ പറ്റില്ല, ആക്ച്വലി ഒരു പേ ലെറ്റർ സംവിധാനത്തിനെ കുറിച്ചാണ്. അപ്പോൾ കുറേ പേര് നമ്മൾ പറയുന്നുണ്ടാവുന്ന കുറേ ക്രെഡിറ്റ് കാർഡിൻ്റെ അതുപോലെ ഇങ്ങനത്തെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് ഇടാനൊക്കെ വന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്ന പോസ്റ്റ് പേ ലെറ്ററിനെ കുറിച്ചാണ്. അപ്പോൾ പോസ്റ്റ് പേ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ ICICI T20 ക്രിക്കറ്റ് വേൾഡ് കപ്പൊക്കെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് പോസ്റ്റ് പേക്കാരാണ്. അപ്പോൾ അതിൻ്റെ പേര് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവരുടെ ഒരു ആപ്പും അതേപോലെ പേ ലെറ്ററിനെ കുറിച്ചാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് പേ ലെറ്റർ ആയിട്ടുള്ള സിമ്പിൾ പേനെ കുറിച്ചും അതേപോലെ ലേസി പേനെ കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ നല്ല റെസ്പോൺസും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് 15 ഡേയ്സ് ആയിരുന്നു ലിമിറ്റ് വരുന്നുണ്ട്. മറ്റേ ലിമിറ്റ് അല്ല, ഒരു എന്താ പറയുക, നമ്മുടെ ഒരു ഡേയ്സിൻ്റെ 15 ഡേയ്സിനുള്ളിൽ പേ ചെയ്യണം, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇതെന്ന് പറയുന്നത് പോസ്റ്റ് പേ പറയുന്നത് നമുക്ക് ശരിക്കും ഒരു 30 ഡേയ്സ് കിട്ടും. നമുക്ക് അടുത്ത 30 ഡേയ്സിൽ തന്നെ ബില്ല് ജനറേറ്റ് ആയിട്ട് നമുക്ക് ബാക്കിയുള്ള ഒരു 5 ഡേയ്സിനുള്ളിൽ പേ ചെയ്താൽ മതി. അങ്ങനത്തെ ഒരു പരിപാടിയാണ്. പ്ലസ് എന്താ പ്രത്യേകം, നമുക്ക് ഇതിനൂടെ ഫ്രീ ക്രെഡിറ്റ് ഒരു കാർഡും കിട്ടുന്നുണ്ട്. ഒരു വിസ ക്രെഡിറ്റ് ഒരു ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ പറയാം, നമുക്ക് ലിമിറ്റ് നോക്കിയിട്ടാണ് ലിമിറ്റ് കിട്ടുക. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി ഇപ്പോൾ തന്നെ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു കിട്ടിയത് എന്ത് ക്രെഡിറ്റ് 25,000 സംതിങ് ആണ് കിട്ടുന്നത്. ഞാൻ യൂസ് ചെയ്തിട്ടില്ല. കാർഡ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഫ്രീ കാർഡാണ് കേട്ടോ. നമുക്ക് പ്രൈസ് വേറെ കാർഡൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. വിസ കാർഡാണ് നമുക്ക് എവിടെ വേണമെങ്കിൽ ഉപയോഗിക്കാം. അതേപോലെ വേറെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ നമുക്ക് ലേസി പേയിലും വന്നിട്ടുണ്ട് ഈ ഫീച്ചർ, EMI ഫീച്ചർ. ഇതിൽ നമുക്ക് 12 മന്ത്സ് വരെ EMI വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റും. 2500 രൂപയുടെ മുകളിലുള്ള ഏത് ട്രാൻസാക്ഷൻസും നമുക്ക് ആപ്പിൽ തന്നെ EMI ആയിട്ട് കൺവേർട്ട് ചെയ്യാനും പറ്റൂട്ടാ. അപ്പോൾ ഇത് ഒരു ക്രെഡിറ്റ് കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ ശരിക്കുള്ള ക്രെഡിറ്റ് കാർഡല്ല. എന്ന് വെച്ചാൽ ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന ഒരു ക്രെഡിറ്റ് കാർഡല്ല. ഇത് പോസ്റ്റ്പേ എന്ന് പറയുന്നത് ഭാരത് പേ എന്ന് പറയുന്ന നിങ്ങൾ അറിയിരിക്കും. ഭാരത് പേ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഒരു ആപ്പാണത്. പോസ്റ്റ്പേ എന്ന് പറയുന്നത് നമ്മുടെ പ്ലേ സ്റ്റോറിലൊക്കെ നല്ല അവൈലബിൾ ആണ്. ഒരു 4 അടുത്ത് റേറ്റിംഗ് ഒക്കെ വരുന്നൊരു ആപ്പാണ്. നല്ലൊരു ആപ്പാണ്, അത്യാവശ്യം നല്ലൊരു ആപ്പാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്കിതിൽ ആപ്പ് ചെയ്യാം, എങ്ങനെയാണ് നമുക്കിപ്പോൾ ഇത് അക്കൗണ്ട് തുടങ്ങുക, അപ്പോൾ നമ്മുടെ ഈ കാർഡ് എങ്ങനെ ഓർഡർ ചെയ്യാനൊക്കെ നമുക്ക് നോക്കാം എന്തായാലും ഡീറ്റെയിൽ ആയിട്ട്. ഞാൻ എന്തായാലും ഓൾറെഡി ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു വേറെ ഫോണിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എൻ്റെ കാർഡ് വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് കാർഡ് വന്നിട്ട് അതിൻ്റെ വേറെ വീഡിയോ സെപ്പറേറ്റ് എടുക്കാം. ഒരു ശരിക്കും ഓൾമോസ്റ്റ് ക്രെഡിറ്റ് കാർഡ് പോലത്തെ ഒരു കാർഡ് തന്നെയാണ്, ഒരു NFC സപ്പോർട്ടിക്കുള്ള ഒരു കാർഡ് തന്നെയാണ്. വിസ കാർഡാണ്, അപ്പോൾ നിങ്ങൾക്ക് അറിയാം എല്ലായിടത്തും അക്സെപ്റ്റ് ചെയ്യുന്നൊരു കാർഡ് തന്നെയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ചെയ്യാം. അതിന് മുന്നേ നമുക്ക് നമ്മുടെ എന്താ പറയുക, മൊബൈലിലേക്ക് പോകണം, ആപ്പിലേക്ക് പോകണം. അപ്പോൾ അതിന് പോകാനായിട്ട് മുമ്പ് നമ്മുടെ ചാനൽ പുതിയ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഉണ്ടാക്കാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഫോളോ ചെയ്യാൻ പറ്റണം. അതുപോലെ നമ്മുടെ ഗീവ് വീഡിയോ കാണാത്തവർ പോയി കാണുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യട്ടെ. അതുപോലെ നമ്മുടെ പാർട്ടിസിപ്പേറ്റ് സിമ്പിൾ സബ്സ്ക്രൈബ്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നല്ലൊരു കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നമ്മുടെ ഇൻസ്റ്റാ ഫേസ്ബുക്ക് ഫോളോ ചെയ്യട്ടെ. അപ്പോൾ എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് നിങ്ങളുടെ നേരെ നമ്മുടെ ഇൻസ്റ്റാ ഫേസ്ബുക്കിൽ എത്തിട്ട് അപ്പോൾ ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമ്മുടെ ആയിട്ട് നമ്മുടെ മൊബൈലിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ നമ്മുടെ മൊബൈലിൽ എത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഓൾറെഡി ആക്ടിവേറ്റ് ചെയ്താണ്. അപ്പോൾ നമ്മൾ എന്തായാലും ആദ്യം നമ്മൾ വൈഫൈ ഒന്ന് ഓണാക്കട്ടെ. വൈഫൈ ഓണാക്കിയിട്ട് ഒന്ന് കണക്ട് ആവട്ടെ. എന്നിട്ട് നമുക്ക് ഞാൻ ആപ്പ് എന്തായാലും പ്ലേ സ്റ്റോറിൽ ഇപ്പോൾ കാണിച്ചു തരാം. നിങ്ങൾ ജസ്റ്റ് ഒരു മെസ്സേജ് വന്ന് തുടങ്ങി. നമ്മൾ ജസ്റ്റ് പോസ്റ്റ് പേ എന്ന് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. പോസ്റ്റ് പേ മലയാളം വന്നു. അപ്പോൾ നിങ്ങൾ അടിക്കുമ്പോൾ മലയാളം ലെറ്റർ ഓഫാക്കി വയ്ക്കണം, അല്ലെങ്കിൽ അങ്ങനെ ഓരോന്നൊക്കെ കിട്ടും. അപ്പോൾ പോസ്റ്റ് പേ ഷോപ്പ് നൗ പേ നെക്സ്റ്റ് മന്ത് കൊടുത്തിട്ടുണ്ട്. ഭാരത് പേ എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഫേക്ക് നോക്കണം, നിങ്ങളെ താഴത്തെ ഭാരത് പേ ആണോ നോക്കണം കേട്ടോ. കുറേ ഫേക്കും കാര്യങ്ങളൊക്കെ ഇതിന് ഇറങ്ങിയിട്ടുണ്ട്, വേറെ ബ്രാൻഡുകളും കുറച്ച് ഫേക്കും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും പോസ്റ്റ് പേ. ഇപ്പോൾ എൻ്റെ ഓൾറെഡി അക്കൗണ്ട് ക്രിയേറ്റഡ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ വന്നിട്ടുണ്ട്. വെൽക്കം ബാക്ക്. എൻ്റെ പേര് വന്നിട്ടുണ്ട്, എൻ്റെ ലിമിറ്റ് വന്നിട്ടുണ്ട്, ഞാൻ എന്താ യൂസ് ചെയ്ത് വന്നിട്ടുണ്ട്, ലാസ്റ്റ് ട്രാൻസാക്ഷൻ വന്നിട്ടുണ്ട്. ഈ 5% ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത് അവരുടെ ഒരു വെറുതെ ഒരു ഗിമ്മിക്കാണ് കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അത്ര ക്യാഷ് ബാക്ക് കിട്ടുള്ളൂ, അത് നടക്കുന്ന കാര്യമൊന്നുമല്ല. എല്ലാ മാസം നമ്മൾ റെഫർ ചെയ്യണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ എൻ്റെ കാർഡ് ഡീറ്റെയിൽസ് ഇവിടെ കാണുന്നത് ഞാനത്, കാരണം അതിൽ നമ്പറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അതാണ് ഞാൻ കാണിക്കാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കാർഡ് ഓർഡറാണ്, കോഡ് പ്ലേസ് സക്സസ്ഫുള്ളി, കാർഡ് വിൽ ബി ഡെലിവേഡ് ഇൻ 10 to 15 ഡേയ്സ് കൊടുത്തിട്ടുണ്ട്. അതുവരെ യൂസ് വെർച്വൽ കാർഡ് മീൻ വെല്ലിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. പിന്നെ ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആക്ടിവേറ്റ് ചെയ്യാം, നമ്മുടെ ഇതൊക്കെ വെച്ചിട്ട് എന്താ നമുക്ക് പിൻ നമ്പർ സെറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. നമ്മുടെ നോർമൽ ക്രെഡിറ്റ് കാർഡ് പോലെ തന്നെ ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ ഒരു വിസ കാർഡാണ്, പോസ്റ്റ് പേയ്മെൻറ്റ് ഇപ്പോൾ ഒരു വിസ കാർഡാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നോർമൽ കാർഡ് പോലെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ കാർഡിൻ്റെ ഒരു ലുക്ക് എന്തായാലും ഞാൻ കാണിക്കുന്നില്ല, വെച്ചാൽ കാണിച്ചാൽ തന്നെ എനിക്കത് ബ്ലർ ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചിട്ട് കാര്യമില്ല, ഒരു ബ്ലാക്ക് കാർഡാണ് വിസയുടെ പേരൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ചെറുതായിട്ട് ഇവിടെ കാണാൻ വന്നിരിക്കുന്നു. ഇത്രയേ ഉള്ളൂ നമുക്ക് ഇവിടെ ആയിട്ട് എൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ എൻ്റെ പേര് എന്നാ നമ്പറും കാര്യങ്ങളൊക്കെ വന്നിട്ട് റെഫറാനാണ്. ഇപ്പോൾ സംഭവം ഇതിൻ്റെ അതിനെ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ ഒരു മാസത്തിൽ എന്ന് വെച്ചാൽ ഒരു 30 ഡേയ്സ് നമുക്കൊരു ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ് കിട്ടും. നമുക്ക് 30 ഡേയ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ 30 ഡേയ്സ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ബില്ല് ജനറേറ്റ് ആവും. അപ്പോൾ നമുക്ക് അടുത്തൊരു 5 ദിവസത്തിനുള്ളിൽ നമുക്ക് ആ ബില്ല് ഫുൾ പേ ചെയ്താൽ മതി. ഒന്നെങ്കിൽ നിങ്ങൾക്കത് EMI ആയിട്ട് പേ കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ
ഫുള്ളായിട്ട് പേ ചെയ്യാട്ടോ. അപ്പോൾ അങ്ങനെ എൻ്റെ സംഭവം പേ ലേറ്റർ ഉണ്ട്, നമ്മുടെ സിമ്പിൾ പേ ലേസി പേ പോലെ തന്നെ. അതിൽ നമുക്ക് 15 ഡേയ്സ് ഒക്കെ കിട്ടാറുള്ളൂ, ഇതിൽ നമുക്കൊരു 30 ഡേയ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 1 മന്ത് ആണെങ്കിപ്പോൾ ഇപ്പോൾ 30 ഡേ 30 ദിവസം നമുക്ക് ബില്ല് ജനറേറ്റ് ആകും. അതിൽ അടുത്ത മാസം 5-ാം തീയതി ഉള്ളിൽ നമ്മൾ ബില്ല് പേ ചെയ്താൽ മതി. അപ്പോൾ പേ ചെയ്യാൻ നിങ്ങൾക്ക് അതിലേക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് വരുന്നുണ്ട്, യു പി ഐ അതുപോലെ ഡെബിറ്റ് കാർഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നോർമൽ പോലെ തന്നെ. അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഉള്ളിൽ നമ്മുടെ ഈ നോർമൽ നമ്മുടെ ഈ ലേസി പേ ഒക്കെ തന്നെ എല്ലാ പേ ലേറ്ററും പോലെ തന്നെയാണ്. നമ്മുടെ കുറച്ച് ഡേയ്സ് ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ് കുറച്ച് കൂടുതലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു കാർഡും നമുക്ക് ഓഫ്ലൈനായിട്ട് ഉപയോഗിക്കാൻ കിട്ടുന്നുണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമുണ്ട്. അല്ലാണ്ട് വേറെ ഡിഫറൻസ് ഒന്നുമില്ല. ലേസി പേ ആയിട്ട് ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡും ഉണ്ട്, നമുക്കൊരു കാർഡും കിട്ടുന്നുണ്ട്, അത്രേ ഉള്ളൂ. വേറെ ഡിഫറൻസ് ഒന്നുമില്ല കേട്ടോ. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. നിങ്ങൾക്ക് ഇവിടെ ക്യു ആർ കോഡും വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. ഉണ്ട് ഓൺലൈൻ നിന്ന് കഴിഞ്ഞാൽ ക്യു ആർ കോഡിൻ്റെ ഓപ്ഷനും വരും. അപ്പോൾ അതൊക്കെ സെയിം തന്നെയാണ്, എല്ലാം ഭാരത് പേ വരെ തന്നെയാണ്. ക്ലിയർ ഡി വെച്ച് നിങ്ങൾക്ക് ഇവിടെ ക്ലിയർ ഡി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻ കിട്ടും പേ ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. കണ്ട യു പി ഐ ഉണ്ട്, നെറ്റ് ബാങ്കിങ് ഉണ്ട്, ഡെബിറ്റ് കാർഡ് ഉണ്ട്, എല്ലാം നിങ്ങൾക്ക് പേ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ആകെ 2-3 ട്രാൻസാക്ഷൻ നടത്തിയിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റില്ല ട്രാൻസാക്ഷൻ നടത്തിയത്. ഫ്ലിപ്കാർട്ടിൽ നടത്തിയിരുന്നാന്ന്, പക്ഷേ ഞാനത് ക്യാൻസൽ ചെയ്തു. ഇപ്പോൾ അതിൻ്റെ റീഫണ്ട് വന്നു. പിന്നെ ആമസോണിൽ പറഞ്ഞ് നടത്തിയിരുന്നത്, അത് ഞാൻ പറഞ്ഞ റീഫണ്ട് വരാണ്ട്. അപ്പോൾ ഞാൻ ആകെ പറഞ്ഞാൽ പൈ ചെയ്തിട്ടുള്ളൂ ഈ 416 ആയിരുന്നു. ട്രൈ ചെയ്ത് നോക്കിയതാണ് ആക്ച്വലി. അപ്പോൾ ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇഷ്ടം പോലെ നമ്മുടെ നമ്മളൊരു ക്രെഡിറ്റ് കാർഡിൻ്റെ ആപ്പ് പോലെ തന്നെ എല്ലാം കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ആപ്പാണ്. ഇതിൽ നമുക്ക് ജസ്റ്റ് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ട, വേറെ ഡീറ്റെയിൽസ് ഒന്നും ഇല്ല. നമുക്ക് ഫസ്റ്റ് തന്നെ സൈൻ ഇൻ ചെയ്യാൻ പറയുമ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ, പാൻ കാർഡ്, ആധാർ നമ്പർ, അതുപോലെ ആധാറിൻ്റെ KYC ചെയ്യണം, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ കുറേ പേരൊക്കെ നമുക്ക് നല്ല ക്രെഡിറ്റ് സ്കോർ വേണം. അതുപോലെ ഇതൊക്കെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് അവർ ക്രെഡിറ്റ് നമുക്കൊരു ക്രെഡിറ്റ് ലിമിറ്റ് തരുന്നത്. മാക്സിമം ഒരു ചെറിയ ലിമിറ്റ് എടുത്താൽ മതി എന്ന് വിചാരിക്കാൻ നല്ലതാണെന്ന് ഞാൻ പറയാം. എന്താ വെച്ചാൽ ഒരു പേ ലേറ്റർ ഓപ്ഷൻ ആണല്ലോ, നമുക്ക് ക്രെഡിറ്റ് കാർഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ സിബിലൊക്കെ കറക്റ്റായിട്ട് പേ ചെയ്താൽ നമുക്ക് സിബിലൊക്കെ ആയിട്ട് കറക്റ്റ് സ്കോറൊക്കെ ആയിട്ട് വരും കേട്ടോ. കറക്റ്റ് ഇൻക്രീസ് ഒക്കെ ആയിട്ട് വരും കറക്റ്റായിട്ട് പേ ചെയ്തതൊക്കെ. അതിനൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് നിങ്ങൾക്ക് LIC ആയാലും ഉപയോഗിക്കാം. നിങ്ങൾക്ക് എല്ലാത്തിനും നമ്മുടെ RBI ആയിട്ട് രജിസ്റ്റേർഡ് ആയിട്ടുള്ള NBFC ഇത് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഒരു പ്രത്യേകം ശ്രദ്ധിക്കാനാണ് വെച്ചാൽ, നമുക്ക് NBFC കാരാകുമ്പോൾ കറക്റ്റായിട്ട് പേ ചെയ്തില്ലെങ്കിൽ അപ്പോൾ തന്നെ സിബില് എഫക്റ്റ് ചെയ്യും, നല്ലോണം എഫക്റ്റ് ചെയ്യും. ബാങ്ക് പോലെയല്ല, കുറച്ചും കൂടി പോയിൻറ്റ്സ് കുറയും. ബാങ്കായിട്ട് എഫക്റ്റ് ചെയ്ത ബാങ്കായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു പോയിൻറ്റ്സ് NBFC കുറയും. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് പേ ചെയ്യുക. കറക്റ്റായിട്ട് പേ ചെയ്യാൻ ഉണ്ടെങ്കിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി, അല്ലെങ്കിൽ ക്രെഡിറ്റ് സ്കോർ നല്ലോണം കുറയും കേട്ടോ. പക്ഷേ നല്ലോണം നിങ്ങൾക്ക് നല്ലോണം കൂട്ടാനും പറ്റും, നല്ലോണം കറക്റ്റായിട്ട് ഉപയോഗിച്ച് കൊണ്ടിരിക്കുകയാണെങ്കിൽ തന്നെ. പിന്നെ നിങ്ങൾക്ക് കാർഡും കിട്ടുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഓഫ്ലൈനും ഓൺലൈനും എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റും. അങ്ങനൊരു പ്ലസ് പോയിൻ്റ് ഉണ്ട്. അപ്പോൾ അതൊരു നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിനക്കിത് അപ്ലൈ ചെയ്യാൻ സിമ്പിൾ പ്രോസസ്സുള്ളൂ. ഞാൻ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഫുള്ളായി നമുക്ക് ഓൾറെഡി നമ്മുടെ ഇമെയിൽ ID കൊടുക്കാൻ പറയും, ഫോൺ നമ്പർ കൊടുക്കാൻ പറയും. ഇപ്പോൾ കാണിച്ചു തരാം. പക്ഷേ ഓൾറെഡി ഞാൻ അപ്ലൈ ചെയ്തുകൊണ്ട് തന്നെ കാണിച്ചു തരാൻ പറ്റില്ല. വലിയ ഇതൊന്നുമില്ല. അല്ലാതെ സെയിം തന്നെ, നമ്മുടെ ആദ്യം തന്നെ ഫോൺ നമ്പർ കൊടുക്കാൻ പറയും, ഇമെയിൽ ID കൊടുക്കാൻ പറയും, അത് കഴിഞ്ഞാൽ പാൻ നമ്പർ കൊടുക്കാൻ പറയും, ആധാർ നമ്പർ കൊടുക്കാൻ പറയും, ആധാറിൻ്റെ KYC ചെയ്യാൻ പറയും. എന്ന് വെച്ചാൽ മൊബൈൽ നമ്പർ ലിങ്ക് ആയിട്ടുള്ളൊരു OTP വരും. OTP വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറും സിബിൽ സ്കോറൊക്കെ അവർ തന്നെ ഫെച്ച് ചെയ്തോളും. എന്നിട്ട് നമുക്കൊരു ഒരു ലിമിറ്റ് തരും. അപ്പോൾ ആ ലിമിറ്റ് വെച്ചിട്ട് നമുക്ക് അപ്പോൾ തന്നെ വെർച്വൽ കാർഡ് ജനറേറ്റ് ആകും. പിന്നെ നമുക്ക് ഈ കാർഡ് നിങ്ങൾക്ക് വെർച്വൽ കാർഡ് പിന്നെ ഫിസിക്കൽ കാർഡ് വേണമെങ്കിൽ നമ്മൾ ഒരു ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ടായിരിക്കും. എന്താ പറയുക, കാർഡ് വേണമെന്ന് വെച്ചിട്ട് അപ്പോൾ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് പ്രോസസ്സ് ചെയ്യാം. അപ്പോൾ തന്നെ അതിൽ കാണിക്കും കാർഡ് ഓർഡേഡ്, ഇപ്പോൾ ഇത്ര ദിവസങ്ങളിൽ വരുന്നതിൽ കാണിക്കും. നേരത്തെ ഞാൻ പേജ് കാണിച്ചെന്ന പോലെ അത്രേ ഉള്ളൂ. വേറെ ഡിഫറൻസും കാര്യങ്ങളൊന്നും ഇല്ല. ഒരു ബ്ലാക്ക് കാർഡാണ് വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ കാർഡ് വന്നിട്ടില്ല. അപ്പോൾ കാർഡ് വന്നിട്ട് നമ്മൾ കാർഡിൻ്റെ ഒരു എക്സ്ട്രാ വീഡിയോ നമ്മളത് ചെയ്യുന്നതാണ്. എന്തെങ്കിലും സംശയിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, അപ്പോൾ തന്നെ നമുക്ക് റിപ്ലൈയും കാര്യങ്ങളൊക്കെ തരാം. അപ്പോൾ നമ്മുടെ എന്താ പറയുക, ഗീവയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ശരി ഫ്രണ്ട്സ്, നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.